ഹോസ്പിറ്റലിൽ പോകുന്നു ഞാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ വന്നില്ല. ഒരു ഗുളിക കഴിച്ചു കിടന്നു. രാവിലെയായിട്ടും വയറുവേദന മാറിയില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോയത്. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? പേടിക്കാനൊന്നും ഇല്ല ചേച്ചി, ഇഞ്ചക്ഷൻ എടുത്തോടെ വേദന മാറി. സ്കാനും ചെയ്തു, ഒരു കുഴപ്പമില്ല. ഭക്ഷണത്തിന്റെ എന്തോ കുഴപ്പം കൊണ്ടാ വേദന ഉണ്ടായത്. സ്വാതി, എനിക്ക് ഇപ്പോഴും വേദനയുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അത് കണ്ടാലറിയാം. അതുകൊണ്ട് നാളത്തെ യാത്ര നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയിന്ന് അറിഞ്ഞാ ഈ യാത്ര ക്യാൻസൽ ചെയ്യുന്ന അറിയായിരുന്നു. നീ റെസ്റ്റ് എടുക്ക്, മെഡിസിൻ കഴിക്ക്, യാത്രയൊക്കെ പിന്നീട് മതി. എന്താ ചേച്ചി ഇത്? എനിക്കൊരു കുഴപ്പവും ഇല്ല, യാത്ര പോണെന്ന് ഞാൻ അത്ര ആഗ്രഹിച്ചു. ഇനി അത് മുടക്കല്ലേ പ്ലീസ്. അന്ന് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയത് സീതേച്ചി തന്നെയാ. ഈ അവസ്ഥയില് ദീർഘദൂര യാത്രയൊന്നും വേണ്ട, അത് അപകടമാണ്. അത് നമ്മളും കൂടെ പോകുന്നുണ്ടല്ലോ സീതേ, പിന്നെ എന്താ കുഴപ്പം? യാത്ര മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പോവാം, പക്ഷെ സ്വാതിയെ ഞാൻ വിടില്ല. ഞാനും വരുന്നില്ല. ചേച്ചി എന്താ ഇത്? നിങ്ങൾ സിംഗപ്പൂരൊക്കെ പോയി കറങ്ങി വന്നില്ലേ? ഞങ്ങളുടെ കാര്യം വരുമ്പോ മാത്രം എന്താ ചേച്ചി ഇങ്ങനെ ഉറക്കുന്നത്? ഇവൾക്ക് അസുഖം ഇല്ലെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. ഇനിയിപ്പൊ ഞാൻ സമ്മതിക്കില്ല. അതും ഗോവയിലേക്ക്, നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. എങ്കിലും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോവാം, ഗോവയിൽ പിന്നീട് പോവാം. എന്താ സ്വാതി? അല്ല, ഗോവയിൽ തന്നെ പോന്നാണ് നല്ലത്. ബേബി മൂൺ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാ, അത് മുടങ്ങിയ എനിക്ക് വിഷമാവും. വയറ്റി കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ അതിനേക്കാളും വിഷമാവും. നീ പിടിവാശി കളയെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പ്ലാൻ ചെയ്യ, നമുക്ക് പോവാം. നിന്റെ ആഗ്രഹം നടക്കട്ടെ. എങ്കിലേ ഇവിടെ അടുത്ത ബീച്ചിൽ നമുക്ക് കറങ്ങാം. എനിക്ക് പരിചയമുള്ള ഒരാളുടെ റിസോർട്ട് ഉണ്ട്, അവിടെ താമസിക്കുകയും ചെയ്യാം. അതെ, ഒരു രണ്ടു ദിവസം ഇവിടെ നിന്ന് മാറി ഇന്ന് എൻജോയ് ചെയ്യാം. ഒരു ചെറിയ ബേബി മൂൺ ട്രിപ്പ്. അപ്പോ അങ്ങനെ പ്ലാൻ ചെയ്യാം അല്ലേ സ്വാതി? നിങ്ങളുടെ ഇഷ്ടം, ഞാനായിട്ട് ഇനി എതിരൊന്നും പറയുന്നില്ല. ടൂറിന് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയത് മറച്ചു വെക്കാൻ നോക്കി, കൊള്ളാം. അതെ, ഇനി പ്രസവ സമയത്ത് ടൂറൊന്നും പ്ലാൻ ചെയ്യല്ലേ. ഇവള് ടൂർ പോകാൻ വേണ്ടി ഞാൻ പ്രസവിക്കില്ല എന്ന് വരെ പറയും. ഞാൻ ശ്രദ്ധിച്ചു, നല്ല സന്തോഷത്തിലായിരുന്നു താൻ. ഗോവൻ യാത്ര മാറ്റി ഇവിടെ കറങ്ങാന്ന് പറഞ്ഞപ്പോ താൻ പെട്ടെന്ന് മൂഡ് ഔട്ടായി. എന്തുപറ്റി? അത് ഗോവയിൽ പോണോന്ന് ആഗ്രഹിച്ചിരുന്നു, പെട്ടെന്ന് യാത്ര ഇവിടേക്ക് മാറ്റി. ആരായാലും മൂഡ് ഔട്ട് ആവില്ലേ? ഞാൻ കൂടുതൽ വാശി പിടിച്ച സീതയുമായിട്ട് തെറ്റേണ്ടി വരും. അതൊഴിവാക്കാൻ വേണ്ടിയാ ഞാൻ സമ്മതം മൂളിയത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ താൻ, അതിൽ ചെറിയ മാറ്റമുണ്ട് സീതയോടുള്ള സമീപനത്തിലും. എന്തുപറ്റി? തന്നെ ഞാൻ ഇന്നും നിലയിലല്ലോ കാണുന്നത്. ഗോവൻ യാത്ര മുടങ്ങി, സാരമില്ല. അവളെ കൊല്ലാനുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ഈ യാത്രയിൽ അതുണ്ടാവും.
ഈ രാജേശ്വരി അമ്മ ആളെങ്ങനെയാ? പറഞ്ഞുറപ്പിച്ച കാശ് തരുമല്ലോ അല്ലേ? തരും, ഞാൻ ഗ്യാരണ്ടി. പക്ഷേ എത്രയും പെട്ടെന്ന് എന്നെ കൃത്യം നടന്നിരിക്കണം. ഓക്കേ ജയശങ്കർ ഏറ്റു, എത്രയും പെട്ടെന്ന് തന്നെ സീതയെ ഗോവയിലെത്തിക്കുക. ഒരു തെളിവ് പോലും അവശേഷിക്കാതെ ഞാൻ അവളെ കൊന്നിരിക്കും. അതാണ് രാജേശ്വരി മാഡം. മാഡം, ഇതാണ് ജയശങ്കർ. കാര്യങ്ങളൊക്കെ മൂർത്തി പറഞ്ഞു കാണുമല്ലേ? പറഞ്ഞു മാഡം, എല്ലാം ഞാൻ ഏറ്റു. മൂർത്തി പറഞ്ഞ ക്യാഷ് ഞാൻ തരും. ആ അഡ്വാൻസ് കൊടുത്തല്ലോ അല്ലേ? കൊടുത്തു മാഡം, സീതയുടെ ഫോട്ടോയും കൊടുത്തു. ഞാൻ ഇന്ന് തന്നെ ഗോവയിലേക്ക് പോകും. നിങ്ങൾ സീതയുമായി എപ്പോ അവിടെ എത്തും എന്ന് പറഞ്ഞാൽ മതി. ഗോവ യാത്രയിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇളയ മരുമകള് പ്രെഗ്നന്റ് ആണ്. അവൾക്ക് ഇന്നലെ രാത്രി ഒരു ചെറിയ അസ്വസ്ഥത, അതുകൊണ്ട് ദീർഘദൂര യാത്ര വേണ്ടാന്ന് വെച്ചു. അപ്പൊ എന്ത് ചെയ്യും മാഡം? ഒരു രണ്ട് ദിവസം പുറത്ത് എൻജോയ് ചെയ്യണം എന്ന് അവളുടെ ആഗ്രഹപ്രകാരം ഇവിടെ അടുത്ത് തന്നെ ഒന്ന് കറങ്ങാന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തങ്ങുക ഇവിടെ അടുത്തുള്ള ബീച്ചിന് സമീപത്തെ ഒരു റിസോർട്ടിലായിരിക്കും. റിസോർട്ടിന്റെ പേര് അനന്തര റിവർ വ്യൂ റിസോർട്ട്. ഞങ്ങള് കുടുംബസമേതം അവിടെ തന്നെ കാണും. എനിക്ക് ആ ബീച്ചും റിസോർട്ടും പരിസരവും ഒക്കെ ഒന്ന് കാണണം. ഞാൻ ഇപ്പോ തന്നെ ആ റിസോർട്ടിൽ ഒരു റൂം ബുക്ക് ചെയ്യാം. ഗുഡ്. എങ്ങനെയുള്ള തീർക്കും? എന്താ തന്റെ പ്ലാൻ? പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട്. ബീച്ചിൽ വെച്ച് അല്ലെങ്കിൽ റിസോർട്ടിൽ വെച്ച് ഞാൻ സീതയെ തീർക്കും. നാളെ രാവിലെ ഞാൻ റിസോർട്ടിലെത്തും, പിന്നെ ബീച്ചിൽ അല്പനേരം, വീണ്ടും റിസോർട്ടിലേക്ക്. എവിടെയൊക്കെ പോകുന്നു എന്നത് ഞാൻ തീരുമാനിക്കും. അപ്പോ തന്നെ ജയശങ്കറിനെ അത് അറിയിക്കുകയും ചെയ്യും. സീതയെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അതിനുള്ള സാഹചര്യം മാഡം ഒരുക്കി തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. കാര്യം നടന്നു കഴിഞ്ഞുവെന്ന് മാഡത്തിന് ഇപ്പോഴേ കരുതാം. കാരണം ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ജയശങ്കർ. ഒരു തെളിവും അവശേഷിപ്പിക്കരുത്. ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് ആരും അറിയരുത്. കൊല നടത്തിയതിന് ശേഷം ഞാൻ രാജ്യം വിടും. ഇനി അഥവാ ഞാൻ പിടിക്കപ്പെട്ടുവെന്ന് കരുതുക, ഞാൻ മാഡത്തിന്റെ പേര് ഒരിക്കലും പറയില്ല. ഈ ജയശങ്കറിനെ മാഡത്തിന് വിശ്വസിക്കാം. താങ്ക് യു ജയശങ്കർ. ഞാനിപ്പോ തന്നെ റിസോർട്ടിൽ ചെല്ലും. നാളെ തന്നെ സീതയെ ഞാൻ തീർക്കും. ഓൾ ദി ബെസ്റ്റ് ജയശങ്കർ. ഓക്കെ. സീത ഒരു മണ്ടിയാണ്. അവൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾ അറിയുന്നില്ല. ബേബി മൂൺ ട്രിപ്പിനായിട്ട് വീട്ടിൽ നിന്ന് അഞ്ചു പേരിറങ്ങും. എന്നാൽ വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്തുന്നത് നാല് പേര് മാത്രമായിരിക്കും.
സുന്ദരമായ ഇടം, നല്ല റിസോർട്ട്, സൈലൻസ്. പെട്ടെന്ന് തന്നെ ഇതിന്റെ ഏരിയയ്ക്ക് ഒന്ന് മനസ്സിലാക്കണം. വെൽക്കം സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ജയശങ്കർ. പറഞ്ഞോളൂ സർ. ഓൺലൈനിൽ ഞാനൊരു മുറി ബുക്ക് ചെയ്തിരുന്നു. ഓക്കെ സർ, ഐഡി പ്രൂഫ് പ്ലീസ്. താങ്ക് യു സർ. സർ, ഇവിടെ ഒരു സൈൻ. സാർ ഇവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതെ. എന്ത് ചെയ്യുന്നു സർ? എഴുത്ത് തന്നെ, പിന്നെ പ്രഭാഷണമുണ്ട്. ഇവിടെ അതിനുവേണ്ടി വന്നതല്ല കേട്ടോ. മനസ്സമാധാനം വേണം. തിരക്കിൽ നിന്നൊഴിഞ്ഞ് രണ്ട് ദിവസം റിലാക്സ് ചെയ്യണം, അത്ര തന്നെ. ഓക്കെ സർ. മഹേഷ്. വരൂ സർ. അറിയുന്നുണ്ടാവുമല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. രാജേശ്വരി അമ്മയ്ക്ക് പെട്ടെന്ന് ഈ മരുമകളോട് സ്നേഹം കൂടി. എന്താ കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ മഹേന്ദ്രനെ കണ്ടതും കൊലപാതകം അടക്കം പഴയ കഥകളൊക്കെ അറിഞ്ഞതും രാജേശ്വരി അമ്മ മനസ്സിലാക്കി കാണൂ. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ അത് വെച്ച് അമ്മയെ കൊടുക്കുമെന്ന ഭയം കൊണ്ടായിരിക്കും ഈ സ്നേഹവും ഷോപ്പിങ്ങും ഒക്കെ. എന്നോട് കൂടുതൽ അടുക്കാനും കൂട്ടുകൂടാനും ഒക്കെ ആയിരിക്കും നാളെ യാത്ര പോകുന്നത്. ഏ, അതാണെങ്കിൽ എന്നോട് ചോദിക്കുമായിരുന്നില്ലേ? ഞാൻ മഹേന്ദ്രനെ കണ്ട കാര്യം അമ്മ അറിയണമെങ്കിൽ അത് മഹേന്ദ്രനിലൂടെ മാത്രമായിരിക്കും. അയാളെ ഒന്ന് വിളിക്കാം. രാജേശ്വരി അമ്മ മഹേന്ദ്രനെ വന്ന് കണ്ടിരുന്നു. എന്നോട് സത്യം തുറന്നു പറഞ്ഞതായി അമ്മയോട് മഹേന്ദ്രൻ പറഞ്ഞോ? ഞാനും രാജേശ്വരി മാഡവും തമ്മിൽ അടുത്തെങ്ങും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടതും സംസാരിച്ചതും അവരോട് പറഞ്ഞിട്ടുമില്ല. നല്ലത്, ഒരിക്കലും അത് അവരറിയരുത്. അമ്മ അങ്ങനൊരു കൃത്യം നടത്തിയതായി ഞാൻ അറിഞ്ഞാൽ അതമ്മയ്ക്ക് വിഷമാവും. എനിക്കറിയാം മാഡം, ഞാൻ അമ്മയോടൊന്നല്ല ആരോടും നമ്മൾ മീറ്റ് ചെയ്ത കാര്യം പറയത്തില്ല. അമ്മ അങ്ങനൊരു കൃത്യം നടത്തിയതായി ഞാൻ അറിഞ്ഞാൽ അതമ്മയ്ക്ക് വിഷമാവും. എനിക്കറിയാം മാഡം, ഞാൻ അമ്മയോടൊന്നല്ല ആരോടും നമ്മൾ മീറ്റ് ചെയ്ത കാര്യം പറയത്തില്ല. പിന്നെ മാഡം തരാന്ന് പറഞ്ഞ ആ 20 ലക്ഷത്തിന്റെ കാര്യം മറന്നില്ലല്ലോ അല്ലേ? ഹേയ്, അങ്ങനെ മറക്കൂ. മഹേന്ദ്രന് 20 ലക്ഷം രൂപ ഞാൻ തരും. തരാവെന്ന് പറഞ്ഞ തീയതിക്ക് തന്നെ തരും. അല്ല, അതെനിക്കറിയാം മാഡം. അല്ല, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞ തീയതിക്ക് തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു മഹേന്ദ്ര. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഞാൻ സത്യമറിഞ്ഞതായി അമ്മ അറിഞ്ഞിട്ടില്ല. ആശ്വാസം. പിന്നെന്തുകൊണ്ടാ അമ്മയ്ക്ക് പെട്ടെന്നൊരു സ്വഭാവമാറ്റം? എന്നോട് ഇത്രയും സ്നേഹം എന്തുകൊണ്ടാ?
ഇപ്പ ഇദ്ദേഹം സീതയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പോലീസിനോടും പറയണോ? പോലീസ്? അപ്പോ ഞാൻ ഊഹിച്ചത് സത്യമാണല്ലേ? നീയൊക്കെ സീതയോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? മാഡം തന്നെ എന്നെ കൂടെ സത്യം അവളോട് പറയിപ്പിച്ചേ. മാഡം 20 ലക്ഷം തന്നിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. മാഡത്തെ കുരുക്കുവാനുള്ള തെളിവ് സീതയുടെ കയ്യിലായി. അവൾ പ്രതികാരം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂർത്തി, ഒച്ച വെച്ചിട്ട് നീ എന്ത് കാര്യം? കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ? സീതയെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കുറ്റബോധമുണ്ട് എനിക്ക്. പക്ഷേ അവളെ കൊല്ലാതിരിക്കാൻ കഴിയില്ല എനിക്ക്. ഞാനൊരു കൊലയാളിയാണെന്നുള്ള സത്യം ഏത് നിമിഷവും അവൾ തുറന്നു പറഞ്ഞേക്കാം. സീത അതിബുദ്ധി കാണിച്ചു. അവളുടെ വിധി അവൾ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഈ രാജേശ്വരിയെ അവൾ മനസ്സിലാക്കിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ സീത കൊല ചെയ്യപ്പെടും. ബീച്ചിൽ വെച്ച് അല്ലെങ്കിൽ റിസോർട്ടിൽ വെച്ച് ജയശങ്കർ സീതയെ കൊല്ലും. പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. ദൈവമേ എന്നോട് പൊറുക്കണേ. അജയ് എവിടെ? അജയ് പെട്ടെന്ന് വാ, ഞങ്ങൾ റെഡിയായി. ഒരു 5 മിനിറ്റ് കേട്ടോ. ആഹാ, അവനെന്താ പെണ്ണുങ്ങളെ പോലെ ഒരുങ്ങിട്ട് ഒരുങ്ങിട്ട് അവന് മതിയാവുന്നില്ലേ? വളരെ ദൂരെയുള്ള ഞാൻ റെഡിയായി എത്തി. ഇവിടെയുള്ള ആൾ ഇനിയും റെഡിയായിട്ടില്ല. ആഹാ, അതിന് മൂർത്തി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഞാൻ തന്നെ. അങ്ങനെ താ വരണ്ട. ഇതേ കുടുംബാംഗങ്ങൾക്ക് മാത്രമുള്ളൊരു യാത്രയാ അല്ലേ സീതേ? അതെ. അതില് ഞാൻ പെടില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ വീണിട്ട് മറന്നോ? മൂർത്തി എങ്ങും വരുന്നില്ല. ഓഫീസിലെ കാര്യങ്ങൾ നോക്കി അവിടെ നിന്നാ മതി. ആ ശാന്ത, വീട്ടുകാര്യങ്ങള്. സാറിന് ഭക്ഷണം ഉണ്ടാക്കണം. വേറെന്ത് പണി അവിടെ ഉള്ളത്? അത് തന്നെ പണിയാ. മടിയനായ ഇങ്ങേർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം. മധുരൻ കട്ട് തിന്നും, അത് ശ്രദ്ധിക്കണം. സീത പലതവണ കയ്യോടെ പിടിച്ചതാ അല്ലേ? അതെ. ആ ഞാൻ റെഡി. പോവാ. ആ എന്തൊരു ഒരുക്കോ അജയ്. ഇത് ഒരുങ്ങാ നിന്നല്ല, ക്യാമറ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. തപ്പിയെടുക്കാൻ സമയമെടുത്തു. ഒക്കെ ക്യാമറയിൽ പകർത്തണം. കുഞ്ഞു പറഞ്ഞ ഫോട്ടോ കുഞ്ഞിനെ കാണിക്കേണ്ടതാണ്. അച്ഛാ പോവാട്ടോ. അങ്ങനെ പറയില്ലേ മോളെ, പോയിട്ട് വരാമെന്ന് പറയേ. രാജേശ്വരി തയ്യാറാക്കിയ പദ്ധതികളൊന്നും അറിയാതെ ഇവരെല്ലാം സന്തോഷത്തിലാണ്. ഇവരുടെ സന്തോഷം ഇല്ലാതാക്കാൻ മരണത്തിന്റെ ദൂതുമായി അയാൾ കാത്തു നിൽക്കുന്നു. വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ? അതെ, ആ പഴഞ്ചൊല്ല് ഇവിടെ അർത്ഥപൂർണമാകുന്നു.